ഹായ് ഗൈസ്, ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്ത് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ എസ് ബി ടെൻ സീരീസിലുള്ള ഇയർബഡ് സൗണ്ട് കോർ ലൈഫ് നോട്ട് ട്രൂ ഇയർബഡുമാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്തതാണ്. എസ് ബി ടെൻ ഇയർപോഡ് 1999 രൂപയാണ് എം ആർ പി എങ്കിലും ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ സമയത്ത് മേടിച്ചത് 1000 രൂപയ്ക്കാണ്. അതുപോലെ സൗണ്ട് കോർ 6999 രൂപയാണ് എം ആർ പി എങ്കിലും ബിഗ് ബില്യൺ സമയത്ത് 2000 രൂപയ്ക്കാണ് മേടിച്ചത്. സ്മാർട്ട് ബൈ മെയ്ഡ് ഇൻ ചൈന ആണ്, എന്നാൽ സൗണ്ട് കോർ മെയ്ഡ് ഇൻ ഹോങ്കോങ് ആണ്. സൗണ്ട് കോറിൻ്റെ പാക്കേജ് അത്യാവശ്യം വലിയ പാക്കേജും ഒരു ക്വാളിറ്റിയുള്ള പാക്കേജാണ്. പക്ഷേ സ്മാർട്ട് ബൈയുടെ പാക്കേജ് ഒരു മീഡിയം പാക്കേജാണ്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സ്മാർട്ട് ബൈ എയർപോഡിൻ്റെ ബോക്സ് തുറന്ന് നോക്കാം. ബോക്സിനകത്ത് നമുക്ക് എയർപോഡിൻ്റെ കേസ്, അതിൻ്റെ ഇയർബഡ്സ്, കൂടാതെ അതിൻ്റെ നോർമൽ ചാർജിങ് കേബിളും കാണാവുന്നതാണ്. പിന്നീടുള്ളത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. സൗണ്ട് കോറിൻ്റെ പാക്കേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സൗണ്ട് കോറിൻ്റെ പാക്കേജിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് അതിൻ്റെ ചാർജിങ് കേസ്. ചാർജിങ് കേസ് കൂടാതെ അതിൻ്റെ ഇയർബഡ്സ് അഥവാ ഇയർ ജെൽസ്. ഇതിൽ ഇയർ ജെൽസ് ഏകദേശം 4 ജോഡിയോളം എക്സ്ട്രാ ഇയർ ജെൽസ് ഉണ്ട്. നമ്മുടെ സ്മാർട്ട് ബൈ 2 ഇയർ ജെൽസ് പെയറായിരുന്നു എക്സ്ട്രാ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ടൈപ്പ് സി കേബിളാണ് വരുന്നത്. നമുക്കിനി ഇയർപോഡിൻ്റെ ചാർജിങ് കേസ് ചെക്ക് ചെയ്യാം. ഇത് സ്മാർട്ട് ബൈയുടെ ചാർജിങ് കേസ് കുറച്ച് ചെറിയ സൈസിലുള്ളതാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും പറയാം. പക്ഷേ സൗണ്ട് കോറിൻ്റെ ചാർജിങ് കേസ് അത്യാവശ്യം ബൾക്കിയാണ്, കുറച്ച് വെയിറ്റ് ഇതിന് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ 2 ഇയർപോഡിൻ്റെയും ചാർജിങ് കേസ് മാഗ്നറ്റിക് ലിഡ് ടൈപ്പാണ്. ഇനി ഇതിൻ്റെ ചാർജിങ് പെർസെൻറ്റേജ് എങ്ങനെയാണ് ഈ ചാർജിങ് കേസിൽ കാണിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. സ്മാർട്ട് ബൈക്ക് പ്രത്യേകം ചാർജിങ് പെർസെൻറ്റേജ് കാണിക്കുന്നതിനുള്ള ലൈറ്റ്സ് ഉണ്ട്, പക്ഷേ സൗണ്ട് കോറിന് ഒരൊറ്റ ലൈറ്റാണുള്ളത്. നമുക്കിനി സ്മാർട്ട് ബൈയുടെ ബഡ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്മാർട്ട് ബൈയുടെ ബഡിൽ ഇതിൽ ബട്ടൺ ടൈപ്പാണ് നമ്മൾ പ്ലേ ഓർ പോസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി സൗണ്ട് കോറിൻ്റെ കേസ് തുറന്ന് നോക്കാം. സൗണ്ട് കോറിൻ്റെ കേസിലും നമുക്ക് ബട്ടൺ ടൈപ്പാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മോഡലിനെല്ലാം സോഫ്റ്റ് ടച്ചാണ് വരാറ്, പക്ഷേ ഇത് ബട്ടൺ ടൈപ്പാണുള്ളത്. സ്മാർട്ട് ബൈയിലെ ഇയർപോഡിൽ നോയിസ് ക്യാൻസലേഷനോട് കൂടിയ 2 മൈക്കാണുള്ളത്, അതായത് ഓരോ ഇയർപോഡിലും ഓരോ. എന്നാൽ സൗണ്ട് കോറിൽ 2 ഇയർപോഡിനോട് കൂടി 4 മൈക്കാണുള്ളത്, 1 ഇയർപോഡിൽ 2 മൈക്കാണ്. 2 ഇയർപോഡിൻ്റെയും ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 5.0 ആണ്. പക്ഷേ വാറണ്ടിയുടെ കാര്യം നോക്കുമ്പോൾ എസ് ബി ടെൻ 1 വർഷത്തെ വാറണ്ടിയും സൗണ്ട് കോർ 1.5 വർഷത്തെ വാറണ്ടിയും നൽകുന്നുണ്ട്. സ്മാർട്ട് ബൈയുടെ ചാർജിങ് കേസിൻ്റെ ബാക്കപ്പ് ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നത് ഏകദേശം 10 മണിക്കൂറാണ്. അതിൻ്റെ ഓരോ ഇയർബഡിനും കണ്ടിന്യൂസ് യൂസേജിൽ 2.5 മണിക്കൂർ വരെ കമ്പനി പറയുന്നുണ്ട്. എന്നാൽ സൗണ്ട് കോറിന് 40 മണിക്കൂറാണ് ചാർജിങ് കേസിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത് കമ്പനി. അതിൽ ഓരോ ഇയർബോഡിനും ഏകദേശം 7 മണിക്കൂറോളം ബാക്കപ്പ് കിട്ടും. സ്മാർട്ട് ബൈയുടെ ഇയർബഡ് ഇയർ ഫിറ്റായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ സൗണ്ട് കോറിൻ്റെ ഇയർബഡ് അതിൻ്റെ മൈക്ക് പ്രൊട്ടക്റ്റഡായിട്ടാണ് നിൽക്കുന്നത്. എസ് ബി ടെന്നിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ് IPX4 ആണ്, എന്നാൽ സൗണ്ട് കോറിൻ്റെത് IPX5 ആണ്.